പ്രിയ വിദ്യാർത്ഥികളെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പ്ലസ് വൺ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിന് മുമ്പുള്ള വീഡിയോസ് നിങ്ങൾക്ക് മുകളിൽ കാണാവുന്നതാണ്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങളിത് പഠിക്കുക, എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് പൂർണ്ണമായിട്ടും മനസ്സിലാകത്തുള്ളൂ. എല്ലാവരും നന്നായിട്ട് ഈ പോർഷൻസ് എല്ലാം പഠിക്കുക. നമ്മൾ നമ്പർ സിസ്റ്റം ആണ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇത് ഈ വിവരങ്ങളൊക്കെ നിങ്ങൾ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യണം, അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അയക്കാൻ പറയണം. ഇത് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ റൈറ്റ് സൈഡിലൊരു ബെൽ ബട്ടൺ കാണും, ഓൾ പ്രസ് ചെയ്താൽ തുടർന്ന് ഇതുമായിട്ട് ബന്ധപ്പെടുന്ന വീഡിയോസൊക്കെ എൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നമുക്ക് നമ്പർ സിസ്റ്റത്തെ പറ്റി നോക്കാം. നമ്പർ സിസ്റ്റം, നിങ്ങൾ താഴ്ന്ന ക്ലാസ്സിൽ കുറേ നമ്പർ സിസ്റ്റമൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചില നമ്പർ സിസ്റ്റം കൂടെ ഇവിടെ പഠിക്കുകയാണ്. ഉദാഹരണം, ഡെസിമൽ നമ്പർ സിസ്റ്റം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ബൈനറി നമ്പർ സിസ്റ്റം, ഒക്ടൽ നമ്പർ സിസ്റ്റം, ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഈ നമ്പർ സിസ്റ്റത്തെ പറ്റിയൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ഡെസിമൽ നമ്പർ സിസ്റ്റം. ഡെക്ക മീൻസ് ടെൻ. അപ്പോൾ ഈ 10 ബേസായിട്ടുള്ള നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. നമുക്കറിയാം, മോണോ 1, ഡൈ 2, ട്രൈ 3, ടെട്ര 4, പെൻറ 5, ഹെക്സ 6, ഹെപ്റ്റ 7, ഒക്ട 8, നൊണൈൻ 9, ഡെക്കെയിൻ 10. അപ്പോൾ അതിൽ നിന്നാണ് ഈ ഡെസിമൽ 10. അപ്പോൾ 10മായിട്ടൊരു റിലേഷനുണ്ട്. ഇവിടെ 0 മുതൽ 9 വരെയുള്ള 10 ഡിജിറ്റുകൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരു നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ. നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എപ്പോഴും ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റം ഡെസിമൽ നമ്പർ സിസ്റ്റമാണ്. കാരണം അതിനകത്ത് 0 9 ഇടയിലുള്ള വിലകൾ കൊണ്ടാണ്, അല്ലെങ്കിൽ വാല്യൂസ് കൊണ്ടാണ് എല്ലാ നമ്പരും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബേസ് 10 എന്ന് നമ്മളതിനെ പറയും. അപ്പം ഡെസിമൽ നമ്പർ സിസ്റ്റം മീൻസ് ദറ്റ് ഇൻവോൾവ്സ് 10 സിമ്പിൾസ് 0 to 9. അതാണ് ആ സിമ്പിളിൻ്റെ. നമ്മളൊരു നമ്പറിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. 5876 ഈ നമ്പർ എങ്ങനെ കിട്ടുന്നു എന്ന് നമുക്ക് ബേസ് വെച്ചുകൊണ്ടൊന്ന് പറയാം. അപ്പോൾ അതാണ്ട് ഒരു കോളം ശ്രദ്ധിക്കുക, മുകളിൽ വെയിറ്റ് എഴുതുക, താഴെ ഡെസിമൽ നമ്പർ എഴുതുന്നു. എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക, 6 എന്ന് പറയുന്ന ഏറ്റവും റൈറ്റ് സൈഡിലെ 6 ഒറ്റയുടെ സ്ഥാനമാണ്. അവിടെ നമ്മൾ ആദ്യം എഴുതേണ്ടത് 10⁻⁰ എന്നാണ് എഴുതേണ്ടത്. 10⁻⁰. പിന്നെ ലെഫ്റ്റിലോട്ട് നോക്കിയാൽ 10⁻⁰, 10⁻⁰, 10⁻³, 10⁻⁴ ഇങ്ങനെ അങ്ങോട്ട് പോകുന്നത് നമുക്ക് കാണാം. അതിനിടയിൽ ഡെസിമൽ നമ്പർ താഴെ എഴുതിയിരിക്കുന്നു. ഇനി നമ്മളതിൻ്റെ ക്രിയ ചെയ്തിരിക്കുന്നു. 6 × 10⁻⁰ പ്ലസ് 7 × 10⁻⁰ പ്ലസ് 8 × 10⁻² പ്പ്ലസ് 5 × 10⁻³. നമുക്കറിയാം ഏത് നമ്പറിൻ്റെയും പവർ 0 ആയാൽ ഉത്തരം 1 ആയിരിക്കും. അപ്പോൾ 10⁻⁰ എന്ന് പറഞ്ഞാൽ 6 × 1. 10⁻⁰ എന്ന് പറഞ്ഞാൽ 10 ആണ്, 10 × 1 ആണ് 10⁻⁰. അപ്പോൾ 10. 10⁻² എന്ന് പറഞ്ഞാൽ 100 ആണ്, 10 × 10 100 ആണ്, അത് 8 എഴുതിയിരിക്കുന്നു. 10⁻³ എന്ന് പറഞ്ഞാൽ 10 × 10 × 10, അപ്പം 10 × 10 × 10 അതാണ് എഴുതിയിരിക്കുന്നത്, 1000 വന്നിരിക്കുന്നു. താഴെ വീണ്ടും തന്നെ 5000 പ്ലസ് 800 പ്ലസ് 70 പ്ലസ് 6 5876. ഇതിലേറ്റവും റൈറ്റിൽ കാണുന്ന ഈ ഡിജിറ്റിനെ പറയുന്ന പേര് ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റ്, അല്ലെങ്കിൽ LSD എന്നാണ്. ഏറ്റവും ഇടത് സൈഡിൽ കാണുന്ന വില കൂടിയ അക്കത്തിനെ, ഇവിടെ പറഞ്ഞാൽ 5, അത് എന്നെ പറയുന്ന പേര് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്, അല്ലെങ്കിൽ ഏറ്റവും വില കൂടിയ അക്കം. 6 ആണ് ഇവിടുത്തെ LSD, 5 ആണ് ഇവിടുത്തെ MSD. അപ്പോൾ ആ രണ്ട് വാക്ക് ഓർത്തിരിക്കുക, MSD ആൻഡ് LSD. ചിലപ്പോൾ പരീക്ഷയ്ക്ക് അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് നമുക്ക് പ്രധാനമായിട്ട് ഈ നമ്പർ സിസ്റ്റത്തെപ്പറ്റി നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. രണ്ടാമത്തെ നമ്പർ സിസ്റ്റമാണ് ബൈനറി നമ്പർ സിസ്റ്റം. ബൈ മീൻസ് 2. അപ്പോൾ ഈ നമ്പർ സിസ്റ്റത്തിൽ 2 ഡിജിറ്റ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ബിറ്റുകൾ മാത്രമേ ഉള്ളൂ, 0 and 1. 0 and 1 കൊണ്ടുണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരു നമ്പർ സിസ്റ്റമാണ് ബൈനറി നമ്പർ സിസ്റ്റം. അപ്പോൾ ഇതിൻ്റെ ബേസ് എത്രയാണ്? 2 ആണ്. അവർക്ക് ബേസ് 2 ആണ്. കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഒരേ ഒരു ഭാഷ ബൈനറി ഭാഷയാണ്, അത് നമുക്കറിയാം. നമ്മൾ പാട്ടായാലും ചിത്രമായാലും ഒക്കെ കമ്പ്യൂട്ടറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടർ അതിനെ ബൈനറി ഭാഷയായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പം അതാണ് ബൈനറി ഭാഷ. എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു, 1101, അതിനകത്ത് 1 0 ഉള്ളൂ, താഴെ ബേസ് 2 എന്ന് എഴുതിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇതൊരു ബൈനറി നമ്പർ സിസ്റ്റം എന്നാണ് പറയുന്നത്.
മറ്റൊരു എക്സാമ്പിൾ ഇത് 10 10 10 ബേസ് 2 എന്ന് എഴുതിയിരിക്കുന്നു. കാരണം ഇതൊരു ബൈനറി നമ്പർ സിസ്റ്റമാണ്. അപ്പോൾ ഈ ബൈനറി നമ്പറിനെ നമ്മൾ ബിറ്റ് എന്ന് പറയും. ബിറ്റ് ഷോർട്ട് ഫോം, ബൈനറി ഡിജിറ്റിൻ്റെ ഷോർട്ട് ഫോമാണ് ബിറ്റ്. ബിറ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 0 and 1 അതാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ കണ്ട മുമ്പേ നമ്മൾ എഴുതിയ പോലെ തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നു. മുകളിൽ വെയ്റ്റ് എഴുതിയിരിക്കുന്നു, താഴെ ബൈനറി നമ്പർ എഴുതിയിരിക്കുന്നു. ഇവിടെ 10 to 0 പകരം 2 to 0, 2 to 1, 2 to 2, 2 to 3. നമ്മൾ എന്നിട്ട് ആ നമ്പർ, ബൈനറി നമ്പർ താഴെ അങ്ങോട്ട് എഴുതിയിരിക്കുന്നു. അതിൻ്റെ LSB MSB എഴുതിയിരിക്കുന്നു. LSB എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റാണ്. MSB എന്ന് പറഞ്ഞാൽ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റാണ്. ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നു. 1 × 2 to 0 പ്ലസ് 0 × 2 to 1 പ്ലസ് 1 × 2 to 2, രണ്ട് രണ്ടും നോക്കിയാൽ മതി, മൾട്ടിപ്ലൈ ചെയ്യുന്ന ഇവിടെയാണ് വരുന്നത്. പ്ലസ് 1 × 2 to 3. 2 to 0 എന്ന് പറഞ്ഞാൽ മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് 1. ഏത് നമ്പറിൻ്റെയും പവർ 0 ആണെങ്കിൽ ഉത്തരം 1 ആണ്. അപ്പോൾ 1 × 1 1, 2 to 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 × 0, 2 to 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 × 1, 2 to 3 എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 × 1, ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് വരുന്നു. ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്കറിയാം 1 × 1 1, 0 × 2 0 ആണ്. ഏത് നമ്പറിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരം 0 ആണ്. 1 × 4 1 × 8, ഉത്തരം 13 ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ബൈനറി നമ്പറിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ബൈനറി ബേസ് 2 ആണ്, 0 ഉം 1 ഉം ആണ് അതിനകത്തെ ഡിജിറ്റ്. അതാണ് പ്രധാനമായിട്ടും ഇതിനകത്തിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഒക്ടൽ നമ്പർ സിസ്റ്റമാണ്. ഒക്ട, മുമ്പേ ഞാൻ നമ്പർ സിസ്റ്റം പറഞ്ഞു. ഒക്ട മീൻസ് 8. ഒക്ട മീൻസ് 8. അപ്പോൾ ഇതിൻ്റെ ബേസ് 8 ആയിരിക്കും. അപ്പോൾ ഏതൊക്കെ ചേർന്നാണ്? 0 മുതൽ 7 വരെയുള്ള 8 ഡിജിറ്റുകൾ ചേർന്ന നമ്പർ സിസ്റ്റമാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒക്ട മീൻസ് 8. അപ്പോൾ ഒരു നമ്പർ ഇവിടെ തന്നിരിക്കുന്നു. നമുക്ക് 236 ഒക്ടൽ നമ്പറാണ്. അതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ മാറ്റുന്നു. അപ്പോൾ നമ്മൾ 8 ൻ്റെ പവറാണ് ഇവിടെ എഴുതേണ്ടത്. 8 to 0, 8 to 1, 8 to 2. അതിനെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. 6 × 8 to 0 പ്ലസ് 3 × 8 to 1 പ്ലസ് 2 × 8 to 2. 8 to 0 എന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞ പോലെ തന്നെ 1 ആണ്. സോ 6 × 1, 8 to 1 എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 × 3, 8 to 2 എന്ന് പറഞ്ഞാൽ 64 ആണ്. 64 × 2, അതിൻ്റെ ആൻസർ ചെയ്ത് വരുമ്പോൾ 158. ഇത് ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പറാണ്. കൺവെർഷൻ ഇനി നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത നമ്പർ സിസ്റ്റമാണ് ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം. ഹെക്സാ മീൻസ് 16. ഹെക്സാ ഡെസിമൽ എന്ന് പറഞ്ഞാൽ 16. അപ്പോൾ ഏതൊക്കെ ചേർന്നാണ് ഈ 16 എന്ന് പറയുന്നത്? 0 മുതൽ 9 വരെയുള്ള 10 ഡിജിറ്റും ക്യാപിറ്റൽ എ മുതൽ എഫ് വരെയുള്ള 6 ആൽഫബറ്റുകളെ ചേരുന്നതാണ് ഈ നമ്പർ സിസ്റ്റം. ഇതിൻ്റെ ബേസ് 16 ആണ്. അതുകൊണ്ട് 16 to 0 മുതൽ ഇങ്ങോട്ട് തുടങ്ങണം. എക്സാമ്പിൾ, ഈ ഒരു ചാർട്ട് നോക്കുക നിങ്ങൾ. മുകളിൽ ഹെക്സാ ഡെസിമൽ ഡിജിറ്റ് എഴുതിയിരിക്കുന്നു, താഴെ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ, എയ്ക്ക് ഇക്വലൻ്റ് ആയിട്ട് താഴെ 10 ആണ് എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മൾ കാൽക്കുലേഷൻ വരുമ്പോൾ എയ്ക്ക് ഇക്വലൻ്റ് ആയിട്ട് എത്രയാണ്? 10. ബിക്ക് ഇക്വലൻ്റ് ആയിട്ട് എത്രയാണ്? 11. സി 12, ഡി 13, ഇ 14, എഫ് 15. ഓക്കെ, ഇനി ഇതാ ഒരു നമ്പറിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നു. ക്വസ്റ്റ്യൻ, 1 to 1 to 1 ബേസ് 16. അപ്പോൾ അതാണ് അത് വെയ്റ്റ് മോൾഡ് എഴുതിയിരിക്കുന്നു. മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ 16 to 0, 1 അങ്ങനെ എഴുതിയിരിക്കുന്നു. താഴെ ഹെക്സാ ഡെസിമൽ നമ്പർ 1 to 1 ഇതാ ഇവിടെ നോക്കി. 16 to 0 × 15 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു എഫിന് ഇക്വലൻ്റ് ആയിട്ടുള്ള നമ്പർ എഴുതണം 15 ആണ്. 16 to 1 × എയ്ക്ക് ഇക്വലൻ്റ് ആയിട്ട് 10 ആണ്. 16 to 2 × 2, 16 to 3 × 3 1. അപ്പോൾ 15 × 1, 10 × 16, 2 × 256, 1 × 40 96. ഉത്തരം ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ 4 7 8 3 എന്നാണ് ഉത്തരം വരുന്നത്. അത് ഈ ഹെക്സാഡെസിമൽ നമ്പറിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പറാണ് കിട്ടുന്നത്. കൺവേർഷൻ ഇനിയും പഠിക്കും നമ്മൾ, അന്നേരം നമ്മൾ വിശദമായിട്ട് അവിടെ നോക്കും. ഓക്കെ, ഇതിനെ എല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് തന്നെ ഇവിടെ ഒരു ചാർട്ട് പോലെ വരച്ചിട്ടുണ്ട്. ഈ ചാർട്ട് പഠിച്ചാലും മതി, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ ഇത് മതിയാകും. അപ്പോൾ ഈ ചാർട്ട് നന്നായിട്ട് പഠിക്കുക. ഇനി നമ്മൾ നമ്പർ കൺവേർഷനിലേക്ക് പോവുകയാണ്. ഒരു നമ്പർ സിസ്റ്റം തന്നാൽ അടുത്ത നമ്പറിലേക്ക് എങ്ങനെ കൺവേർഷൻ നടത്താമെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്
decimal to binary conversion. നമുക്കൊരു ഡെസിമൽ നമ്പർ തരും, അതിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. എളുപ്പമാർഗമുണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കുക. തന്നിരിക്കുന്ന നമ്പറിനെ, ഇപ്പോൾ 25 എന്ന് പറയുന്ന ഒരു ഡെസിമൽ നമ്പർ തന്നിരിക്കുന്നു, അതിനെ ബൈനറിയാക്കി കൺവേർട്ട് ചെയ്യണം. തന്നിരിക്കുന്ന നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഡിവിഡൻഡ് താഴെ എഴുതുക, റിമൈൻഡർ വലത്ത് സൈഡിൽ എഴുതുക. ഈ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. ഏറ്റവും അവസാനം 0 ആകുന്ന നമ്പർ ചെയ്യുക. താഴെയെന്ന് മുകളിലോട്ട് കൗണ്ട് ചെയ്യുക. ഇതാണ് റൂള്. ഒന്നുകൂടെ ഞാൻ പറയാം. തന്നിരിക്കുന്ന നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഡിവിഡൻഡ് താഴെ എഴുതുക, അതിൻ്റെ റിമൈൻഡർ വലത് സൈഡിൽ എഴുതുക. ഇത് 0 ആകുന്ന നമ്പരെ, ഡിവിഡൻഡ് 0 ആകുന്ന നമ്പരെ കണ്ടിന്യൂ ചെയ്യുക, റിമൈൻഡർ താഴെയെന്ന് മുകളിലോട്ട് കൗണ്ട് ചെയ്യുക. ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. 25 ഡിവൈഡ് ബൈ 2. 25 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 12 ഡിവിഡൻഡ്, കാരണം 12 × 2 = 24. ഇനി നമുക്ക് പറ്റത്തില്ല. ബാലൻസ് 1. ആ ബാലൻസ് 1 ഇതാ ഇവിടെ റിമൈൻഡറായിട്ട് എഴുതിയിരിക്കുന്നു. റിമൈൻഡറിൻ്റെ അവിടെ 1 എഴുതിയിരിക്കുന്നു. വീണ്ടും 12 × 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. 6 പ്രാവശ്യം പറ്റും. 6 × 2 = 12. ശിഷ്ടമില്ല, അതുകൊണ്ട് എത്ര എഴുതിയിരിക്കുന്നു? 0 റിമൈൻഡറായിട്ട് എഴുതിയിരിക്കുന്നു. 6 × 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 3 റിമൈൻഡർ ഇല്ല, 0 എഴുതിയിരിക്കുന്നു. 3 × 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഒരു പ്രാവശ്യമേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് 1 താഴെ എഴുതി, റിമൈൻഡർ 1 വന്നു. 1 × 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. നമുക്കറിയാം 1 × 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ നമ്മളൊരു റൂള് പറഞ്ഞു താഴെ 0 ആകുന്ന വരെ ചെയ്യണം. അതുകൊണ്ട് എപ്പോഴും എല്ലാ കേസിലും നിങ്ങളത് പഠിച്ചു വെച്ചാൽ മതി, 1 × 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഡിവിഡൻഡ് 0 എപ്പോഴും അങ്ങ് എഴുതുക. എന്നിട്ട് ഈ 1 എന്തായിട്ട് വരും? റിമൈൻഡറായിട്ട് വരും. അതൊരു കോമൺ സാധനമാണ്, ഇത് നിങ്ങളങ്ങ് പഠിക്കുക. എല്ലാ കണക്കിനും ഇത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് താഴെയെന്ന് മുകളിലോട്ട് കൗണ്ട് ചെയ്യണം റിമൈൻഡർ. അത് ശ്രദ്ധിച്ചോണം. മുകളിൽ നിന്ന് താഴോട്ടല്ല, ഒരിക്കലുമല്ല, അത് ഉത്തരം തെറ്റിപ്പോകും. അപ്പം ഇവിടെ നമുക്ക് എഴുതാം, 25 / 10 ഈസ് ഈക്വൽ ടു 1100 1/2. ഇതാണ് നമുക്കൊരു ഡെസിമൽ നമ്പർ തന്നാൽ ബൈനറി ആക്കുന്നതിനുള്ള പ്രൊസീജിയറാണ് ഇപ്പോൾ പറഞ്ഞത്. ഒരു ഡെസിമൽ ഫ്രാക്ഷൻ തന്നാൽ അതിനെ ബൈനറി ആക്കണം. പോയിൻ്റുള്ള നമ്പർ തന്നാൽ ബൈനറി ആക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. കൺവേർട്ട് 0.75 അല്ലെങ്കിൽ 0.75, 2 ടു ബൈനറി. ഇവിടെ ചെയ്യേണ്ടത്, മുമ്പേ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ചെയ്യുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ 0.75 × 2 നമുക്ക് 1.50 കിട്ടും. 1.50 അങ്ങനെ മനസ്സിലാക്കി. എന്നിട്ട് ഈ വീണ്ടും ഈ ഫ്രാക്ഷണൽ പാർട്ട് എടുക്കണം. 0.50 അതാണ്ട് ഇവിടുത്തെ ഇവിടെ എഴുതുക. 0.50 ലെഫ്റ്റിൽ എഴുതുക. 0.50 × 2. അപ്പോൾ 1.00 എന്ന് കിട്ടും. 1.00 എന്ന് കിട്ടും. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ ഇല്ല, 0.00 കിട്ടി. ഇനി നമ്മൾ നോക്കിയാൽ ഈ പോയിൻറ്റിന് ശേഷമുള്ള നമ്പറുകൾ നമ്മളൊന്ന് എഴുതുക. 1 ഇവിടെയും 1, അതാണ് ഈ എഴുതിയിരിക്കുന്നത്, ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത്. 1 1 മുകളിൽ നിന്ന് താഴോട്ട് കൗണ്ട് ചെയ്യുക. മുമ്പേ എഴുതിയതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, മുമ്പേ താഴെ നിന്ന് മുകളിലോട്ടായിരുന്നു. ഫ്രാക്ഷൻ നമ്പർ വന്നപ്പോഴത്തേന് മുകളിൽ നിന്ന് താഴോട്ടാണ് കൗണ്ട് ചെയ്യേണ്ടത്. അതായത് 0.11. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും, 0.75 / 10 ഈസ് ഈക്വൽ ടു 0.11 / 2. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഫ്രാക്ഷണൽ നമ്പറാണെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പൂർണ്ണസംഖ്യാ ഭാഗം മാറ്റി വെക്കുക. അതെപ്പോഴും 1 ആയിരിക്കും കിട്ടുന്നത്, അത് മുകളിൽ നിന്ന് താഴോട്ട് കൗണ്ട് ചെയ്യുക. ആ ഫ്രാക്ഷണൽ പാർട്ട് 0 ആകുന്നതിനും വരെ നമുക്ക് പറ്റത്തുള്ളൂ. അതാണ് ഈ എക്സാമ്പിൾ, നന്നായിട്ട് നോക്കുക. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഫ്രാക്ഷണൽ ഡെസിമൽ ടു ഫ്രാക്ഷണൽ ബൈനറി. അങ്ങനെ 1-2 എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു. ഇനി ഇതൊന്ന് നോക്കിയേ, കൺവേർട്ട് 15.252 ബൈനറി. 2 ഉണ്ട്, ഡെസിമൽ പാർട്ടും ഉണ്ട്, ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഈ 15 ആദ്യം നമ്മൾ കണ്ട പോലെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കാണണം. അതായത് ഇതുപോലെ ഈ 0.25 ഇപ്പോൾ നമ്മൾ ജസ്റ്റ് കണ്ടതുപോലെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടിട്ട് അതിൻ്റെ ഉത്തരം തമ്മിൽ ചേർത്ത് വെച്ചാൽ മതി. കേട്ടോ, 15 × 1111 അതായി എഴുതിയിരിക്കുന്നു. 111 എന്നുള്ളത് ഈ 0.25 01 എന്ന് കിട്ടി. അതാണ് ഈ 01 ഉത്തരമായിട്ട് കിട്ടി. അപ്പോൾ നമുക്കൊരു ഇങ്ങനെയുള്ള മിക്സഡ് നമ്പർ തരികയാണെങ്കിൽ ആദ്യം പൂർണ്ണസംഖ്യാ ഭാഗത്തെ കാണുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ ആദ്യം പഠിച്ച പോലെ ചെയ്യുക. ഡെസിമൽ നമ്പറാണെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ പൂർണ്ണമായിട്ടും കാണുക. ഇതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി അടുത്തത് ഹെഡിങ്ങാണ് ഡെസിമൽ ടു ഒക്ടൽ. ഇപ്പോൾ നമ്മൾ ഡെസിമൽ ടു ബൈനറിയാണ് കണ്ടത്. ഇനി നമ്മൾ ഡെസിമൽ നമ്പറിനെ ഒക്ടലാക്കണം. എളുപ്പമാർഗവ, ഡെസിമൽ നമ്പറിനെ ബൈനറിയാക്കാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തെങ്കിൽ
ഡെസിമൽ നമ്പറിനെ ഒക്ടലാക്കാൻ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ബാക്കി പ്രൊസീജിയർ എല്ലാം സെയിം ആണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് 125 എന്ന് പറയുന്നതിൻ്റെ ഡെസിമൽ നമ്പർ കാണണം, അല്ലെ? ഒക്ടൽ ഇക്വലൻ്റ് ഓഫ് ഡെസിമൽ നമ്പർ 125, 125 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിൻ്റെ ഒക്ടൽ കാണണം. അപ്പോൾ എന്ത് ചെയ്യണം? 125 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്താ 8? 15 പ്രാവശ്യം പൂർണ്ണമായിട്ട് പറ്റും. 15 8 ബാലൻസ് 105 വരും, സോറി 5 വരും. 15 8 120 ബാലൻസ് എത്ര വരും? 5 വരും. വീണ്ടും ഈ 15 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഒരു പ്രാവശ്യമേ പറ്റത്തുള്ളൂ. ബാക്കി എത്ര വരും? 7 വരും. വീണ്ടും 1 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, പറ്റത്തില്ല. അതുകൊണ്ട് റിമൈൻഡർ 1 എഴുതണം, താഴെ 0 എഴുതണം. താഴെ നിന്ന് മേളിലോട്ട് കൗണ്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെ വരും? 125 base 10 ഇസ് ഈക്വൽ ടു 175 base 8 എന്ന ഉത്തരം നിങ്ങൾക്ക് കിട്ടും. ഇതാണ് പ്രൊസീജിയർ. അപ്പോൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ബാക്കിയെല്ലാം മുമ്പേ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെയാണ് ഈ കിടക്കുന്നത്. ഇനി അടുത്തത് ഡെസിമൽ ടു ഹെക്സാ ഡെസിമൽ. ഡെസിമലിനെ നമുക്ക് ഹെക്സാ ഡെസിമൽ ആക്കി മാറ്റണം. അപ്പോൾ എത്ര കൊണ്ടായിരിക്കും ഡിവൈഡ് ചെയ്യേണ്ടത്? 16 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. തന്നിരിക്കുന്ന നമ്പറിനെ, ഫോർ എക്സാമ്പിൾ, ഫൈൻഡ് ദ ഹെക്സാ ഡെസിമൽ ഇക്വലൻ്റ് ഓഫ് എ ഡെസിമൽ നമ്പർ 155. അപ്പോൾ എങ്ങനെ കിട്ടും? 185 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, പൂർണ്ണമായിട്ട് 9 പ്രാവശ്യം പറ്റും. ബാലൻസ് 11. ഇവിടെ ബി എന്നാണ് എഴുതേണ്ടത്, കാരണം 11 ഇക്വലൻ്റ് ആയിട്ടുള്ള ഹെക്സാ ഡെസിമൽ നമ്പർ ബി ആണ്. മുമ്പേ നമ്മളൊരു ചാർട്ട് കണ്ടു, ആ ചാർട്ടിനകത്ത് നിന്നെടുത്ത് ബി എന്ന് എഴുതണം. എന്നിട്ട് 9 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് താഴെ 0 എഴുതി. ഇതെന്തായിട്ട് എഴുതണം? റിമൈൻഡർ ആയിട്ട് എഴുതണം. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും, താഴെ നിന്ന് മുകളിലോട്ട് കൗണ്ട് ചെയ്യുക. 185 base 10 ഇസ് ഈക്വൽ ടു 9 B എന്ന് കിട്ടും, base 16. അപ്പോൾ അതാണ് അങ്ങനെ എഴുതേണ്ടത്, നിങ്ങൾ എഴുതുക. ഇനി നമുക്ക് ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ ആണ്. ഒരു ബൈനറി നമ്പർ തരും, അതിനെ ഡെസിമൽ നമ്പറായിട്ട് കൺവേർട്ട്. ഇപ്പോൾ നമ്മൾ പഠിച്ചതിനെ നേരെ തിരിച്ചെഴുതാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ രണ്ടെണ്ണം പഠിച്ചു, ആ രണ്ട് മൂന്ന് ഭാഗം പഠിച്ചു. ആ മൂന്നെണ്ണത്തിന് ഇനി തിരിക്കാൻ പോവാണ്. ഏതൊക്കെയാണ്? ഒന്ന് ബൈനറി ടു ഡെസിമൽ, ഡെസിമൽ ടു ബൈനറി രണ്ടും ഡിവൈഡ് ചെയ്യാനാണെങ്കിൽ ബൈനറി ടു ഡെസിമലിനെ 2 പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതാ ഇവിടെ എക്സാമ്പിൾ നോക്കി, കൺവേർട്ട് 110112 ഡെസിമൽ. അപ്പോൾ എന്ത് ചെയ്യണം? ദാ റൈറ്റ് ചെയ്യുന്ന ലെഫ്റ്റിലോട്ട് അങ്ങ് വായിച്ചേ, 1 × 2⁻⁺ + 1 × 2⁻⁺ + 0 × 2⁻⁺ + 1 × 2⁻³ + 1 × 2⁻⁴. അതിൻ്റെ ഉത്തരം 27 എന്ന് കിട്ടും. ഉത്തരം എത്ര കിട്ടി? 27 എന്ന് കിട്ടി. 110112 = 27 base 10 എന്ന് കിട്ടി. ഇതാണ് അതിൻ്റെ ഉത്തരം. അടുത്ത എക്സാമ്പിളും പുസ്തകത്തിലുണ്ട്, അത് നിങ്ങളൊന്ന് നോക്കുക. ഇനി അടുത്ത ബൈനറി ഫ്രാക്ഷൻ ഉണ്ട്. ബൈനറി ഫ്രാക്ഷൻ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബൈനറി ഫ്രാക്ഷൻ വന്നാൽ ഡെസിമലാക്കുന്നത് എങ്ങനെ, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കൺവേർട്ട് 0.1012 ഡെസിമൽ. അവിടെ ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് എഴുതാൻ ശ്രമിക്കുക. അങ്ങനെയാണ് എഴുതേണ്ടത്. 1 × 2⁻⁻⁺ + 1 × 2⁻⁻⁺ + 1 × 2⁻⁻³. ഇവിടെ ശ്രദ്ധിക്കുക, 2⁻⁻⁺ എന്ന് പറഞ്ഞാൽ 1/2 ആണ്, 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. അത് നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കണം. അതാണ് ഈ 0.5 എഴുതിയിരിക്കുന്നത്. 2⁻⁻² എന്ന് പറഞ്ഞാൽ 1/4 ആണ്. 1/4 എന്ന് പറഞ്ഞാൽ 1/4, 25 പൈസ, 0.25. പക്ഷേ ഇവിടെ 0 ആണ് വന്നത്, കാരണം 0 × 0.25 0 ആണ്. 2⁻⁻³ എന്ന് പറഞ്ഞാൽ 1/8 ആണ്. നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്തിട്ട് 1/8 എന്ന് അടിച്ചാൽ ഉത്തരം കിട്ടും. അതിൻ്റെ ഉത്തരം 0.15 ആണ്. അത് ഇൻറ്റു 1 അത് തന്നെ. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് കൂട്ടുക. പോയിൻ്റ് എല്ലാം ഒരേ ലെവലിൽ വരണം. ബാക്കി നമ്പർ എഴുതുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും 0.625 എന്ന ഉത്തരം കിട്ടും. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും, 0.101 base 2 ഇസ് ഈക്വൽ ടു 0.625 base 10. ഇനി നമ്മൾ മുമ്പ് എഴുതിയ പോലെ തന്നെ അതിനകത്തിൽ പോയിൻ്റ് ഉള്ള നമ്പരും ഇല്ലാത്ത നമ്പരും. 1010.11. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? 1010 മുമ്പേ നമ്മൾ ആദ്യം കണ്ട പോലെ കാണണം, അതിൻ്റെ ഉത്തരം കിട്ടും. എന്നിട്ട് 0.11 ഇപ്പോൾ രണ്ടാമത് പഠിച്ച പോലെ കാണണം. ഇത് രണ്ടും കൂടെ ചേർത്ത് കമ്പൈൻ ചെയ്ത് അങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും, 1010.11 = 10.75. അങ്ങനെയാണ് എഴുതുന്നത്. ആ പൂർണ്ണസംഖ്യ ഭാഗത്തെ ഒരിടത്ത് എഴുതുക, പോയിൻ്റ് ഇടുക, മറ്റേത് 75 എന്നെഴുതുക. ഇതാണ് ഇതിൻ്റെ ഉത്തരം.
ഇനി നമുക്ക് ഒക്ടൽ ടു ഡെസിമൽ കൺവേർഷൻ ഉണ്ട്. ഒക്ടൽ നമ്പറിനെ ഡെസിമലാക്കി കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ രണ്ട് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ ഇവിടെ എട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഉദാഹരണം 157/2 ഇതാണ് നോക്കിയാൽ ഇവിടെ നല്ല റൈറ്റ് ചെയ്ത് നോക്കിയേ 8:0 × 7 + 8:1 × 5 + 8:2 × 1 ഈ എക്സാമ്പിളാണ് ഞാൻ നോക്കുന്നത്. ആ കാര്യം ശ്രദ്ധിക്കുക. ഈ എക്സാമ്പിൾ അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും 8:0 എന്ന് പറഞ്ഞാൽ 1 ആണ്, 1 × 7 = 7. 8:1 എന്ന് പറഞ്ഞാൽ 8 ആണ്, 8 × 5 = 40. 8:2 എന്ന് പറഞ്ഞാൽ 64 ആണ്, 64 × 1 = 64. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 111 എന്ന് ഉത്തരം കിട്ടും. ഇനി നമ്മൾ hexadecimal to decimal കൺവേർഷൻ നടത്താൻ പോകണം. hexadecimal to decimal കൺവേർഷൻ, ഇത് ഒരു AB/16 to decimal. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതിയതിനെ? ആ ഇവിടെ നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നോക്കാം. നമുക്ക് ബി എന്ന് പറഞ്ഞാൽ 11 ആണ്, അപ്പോൾ 11 × 16:0 + എ എന്ന് പറഞ്ഞാൽ 16:1 ആണ്, അത് × 10, അപ്പോൾ 160 + 11 = 171 ഉത്തരം കിട്ടുന്നത്. ഇപ്രകാരം നമുക്ക് എല്ലാം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയും ഇനി രണ്ട് ഇവിടെ നമുക്ക് രണ്ട് മൂന്ന് ടൈപ്പ് കൂടെ പഠിക്കാനുണ്ട്. നിങ്ങളിന്ന് ക്ഷീണിച്ച് കാണും എന്ന് വിചാരിക്കുന്നു. ഒത്തിരി കുറച്ച് കുറച്ച് നമുക്ക് പഠിക്കുന്നതായിരിക്കും ഉത്തമം. ഇത് ഈ വിവരങ്ങളൊക്കെ നിങ്ങൾ മറ്റ് കൂട്ടുകാരിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും പഠിക്കട്ടെ. ഇത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫുൾ A+ കിട്ടാനുള്ള ക്വസ്റ്റ്യൻസാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഇത് പഠിക്കുക. നമുക്കിനിയും ഷോർട്ട് വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും എളുപ്പമെന്ന് പഠിക്കാനുള്ളത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കാണും, ഓൾ പ്രസ് ചെയ്താൽ തുടർന്ന് വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കും. താങ്ക് യു.